सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्। ॐ सहनावतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्तिश्शान्तिश्शान्तिः। ॐ नमो भगवते वैवस्वताय मर्त्यवे ब्रह्मविद्याचार्याय नचिकेतसे च। അവിദ്യായാം അന്തരേ വർത്തമാനാഹ, അവിദ്യയുടെ നടുവിൽ വർത്തിക്കുന്ന ആളുകള്, സ്വയം ധീരാഹ പണ്ഡിതം മന്യാഹ, ഈ പറയുന്ന അവിദ്യാകാരന്മാരുടെ ക്വാളിറ്റികൾ, അവരുടെ ക്വാളിറ്റി ഇല്ലായ്മകൾ വർണ്ണിക്കുകയാണ് അവർ. അവരെങ്ങനെയാണ്? അവിദ്യായാം അന്തരേ വർത്തമാനം, അവിദ്യയുടെ അന്തരംഗത്തിൽ, അവിദ്യയുടെ മധ്യത്തിൽ വർത്തിക്കുന്നവർ. സ്വയം ധീരാഹ, ഞാൻ ആരാണെന്നറിയോ? ഞാനാണ് പാറായി, അമ്പട ഞാനെ എന്ന് പറയുന്ന ആൾക്കാരെ കേട്ടിട്ടില്ലേ? അതാണ് സ്വയം ധീരാഹ, സ്വയം പണ്ഡിതാഹ, സ്വയം മന്യമാന, സ്വയം പണ്ഡിതം മന്യമാനാഹ, സ്വയം പണ്ഡിതഹ, അങ്ങനെയുള്ള രീതിയിൽ. ഞാൻ ധീമാനാണ്, അസാമാന്യമായിട്ടുള്ള ബുദ്ധിമാനാണ്. പലപ്പോഴും ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ ഒരാളുടെ അയാളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏതൊരു വിദ്യ പറഞ്ഞാലും, ഈവൻ റോക്കറ്ററി വിദ്യ പറഞ്ഞാലും പറയും, എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ പുണ്യം കൊണ്ട് ഞാൻ റോക്കറ്ററി വിദ്യയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. ജ്യോത്സ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ പറയും, കുറച്ചു കാലത്തെ അധ്വാനം, ഭഗവാന്റെ അനുഗ്രഹവും കൂടി ആയപ്പോൾ ഞാൻ ജ്യോത്സ്യത്തിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ കേട്ട് അങ്ങനെ ഡോക്ടറേറ്റിൻ്റെ കണക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, അങ്ങനെ ചുരുങ്ങിയത് 20-26 ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സ്വയം ധീരാഹ, അവർ സ്വയം ധീമാനായിട്ട്, ധീരന്മാരായിട്ട് സ്വയം പരിഗണിച്ചിരിക്കുകയാണ്. പണ്ഡിതം മന്യമാനാഹ, തങ്ങൾ വലിയ ധീരന്മാരാണ്, ധീമാന്മാരാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു. മാത്രമല്ല പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അക്കാഡമിക് പണ്ഡിതന്മാരുടെ കാര്യമാണ് പറയുന്നത്. അതാണെങ്കിൽ പോലും ഇവിടെ എത്രയോ ആളുകൾ കേരളത്തില് സന്യാസവൃത്തിയിൽ തന്നെ തുടരുന്ന അഭൗമന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ഈ ആളുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല, ആ ആളുകളെ ആരും അറിയുന്നില്ല. നല്ല പൂക്കൾ കാട്ടിൽ വിരിയുന്നു, കാട്ടിൽ വാടുന്നു, വീണ് കരിഞ്ഞു പോകുന്നു. അതിൻ്റെ ആ മണം, അതിൻ്റെ ഒരു മനോഹാരിത, ഇത് നാട്ടിലുള്ളവരാരും അറിയുന്നുണ്ടോ? 1000 കുതിരകളെ കെട്ടിയ ഒരു ഗ്രൗണ്ടിൽ ഒരു കഴുതയെ കെട്ടി നോക്കുക, അതിൻ്റെ പുറയിൽ നിൽക്കുന്ന ഒരാൾ, അവിടെ വലിയൊരു മതിലാണ്, അവിടെ ചോദിക്കും അകത്ത് എന്താ ഉള്ളത്, കുറച്ചൊരു ശ്രദ്ധിച്ചിട്ട് പറയും അതിനകത്ത് 1000 കുതിരകളുണ്ട്, കുറച്ച് കുതിരയുടെ ലഹള മാത്രമേ അതിനകത്ത് കേൾക്കുള്ളൂ, അതുപോലെ കഴുതകൾ, കഴുതയുടെ ലഹള, അതിങ്ങനെ ചെനയ്ക്കുന്നത് മാത്രമേ പുറത്തേക്ക് കേൾക്കുള്ളൂ, നിലവിളിക്കുന്നത് കഴുത കാം, അത് കരഞ്ഞു തീർക്കുന്നത്. ഒരു കുതിരയുടെ ശബ്ദം അങ്ങനെ കേട്ടു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ 1000 കുതിരകളുടെ ഇടയിൽ ഒരു കഴുതയെ കിട്ടിയ കഴുത വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടും അവിടെ. ഇതുപോലെ തന്നെ യഥാർത്ഥ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, അവരെ ശ്രദ്ധിക്കാൻ ഈ സമൂഹത്തിന് കഴിയുന്നില്ല. അതിന് പകരം ആളുകളെ രമിപ്പിക്കുക, ആളുകളെ വികാരമൂർച്ചയിൽ എത്തിക്കുക, ആളുകളോട് പറയുകയാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പേര് പ്രിയമ്പത എന്തോന്നറിയില്ല, ആ പെൺകുട്ടി പറയുന്നത്, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞൊരു കാര്യം വിഷയമാണത്, അതായത് ഇതിലതിന് പ്രസക്തിയുണ്ട്, ഈ സമയത്ത് പ്രസക്തികളുണ്ട്, വീണ്ടും എടുത്ത് പറയുകയാണ്. ഗായത്രി മന്ത്രം ജപിച്ചപ്പോൾ ഒരു മതാമാട്ടോ, ഒരു മതാമ ലണ്ടനിൽ, അവർക്ക് ഭയങ്കര വികാരം ഉണ്ടായി അത്രേ, അവർ ഈ ഗായത്രി മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും അരച്ചു കഴിച്ചിട്ടുണ്ടോ, അല്ലാണ്ട് ഇങ്ങനെ വരാൻ സാധ്യതയില്ല. അവരുടെ സർവ്വ ഞാടി നരമ്പുകളും അവരെന്തോ ഇങ്ങനെ ആയി മാറി അത്രേ, അതുകൂടി അവ അവസാനിച്ചിട്ടുണ്ടാവും മിക്കവാറും. ഗായത്രി മന്ത്രം അതിനുള്ളതല്ല, പുരുഷ സൂക്തം നല്ല പുരുഷനെ കിട്ടാനുള്ളതല്ല, സ്ത്രീ സൂക്തം അങ്ങനെ ഒന്നുണ്ടോന്ന് എനിക്കറിയില്ല, ഒരാൾ പറഞ്ഞതാ, സ്ത്രീ സൂക്തം ജപിച്ചോളൂ, ഇഷ്ടമുള്ള പെൺകുട്ടി മറ്റേ ഇതായിട്ട് പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റും. സ്വയംവര മന്ത്രം അപ്പൊ ഇഷ്ടമുള്ള, ഇതൊക്കെ ഇതിന്റെ പേരുമായിട്ട് യോജിച്ചു പോകുന്നുണ്ട്. പുരുഷ സൂക്തം പുരുഷൻ, ശ്രീ സൂക്തം അത് സ്ത്രീ ആയിട്ട് തോന്നിപ്പോകും. ഈ രീതിയിൽ കാര്യങ്ങളെ വെച്ചുകൊണ്ട്
ഇങ്ങനെ ഡിസിമിനേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെന്ത് അക്രമമാണ് വാസ്തവത്തിൽ കാണിക്കുന്നത് ആലോചിച്ച് നോക്കുക. അവര് ആളുകളെ രമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവരെയാണ് പണ്ഡിതം മന്യന്മാർ എന്ന് പറയുന്നത്. എന്നോട് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരാൾ പറഞ്ഞു, സ്വാമിജിയുടെ പ്രഭാഷണങ്ങൾ പലതും ഇവിടുത്തെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? അത് വേണ്ടത് ജോലി, നല്ല ജോലി കിട്ടാൻ ഏത് മന്ത്രാ ജപിക്കേണ്ടത്? സ്വാമി ഇത് പറഞ്ഞു നോക്കൂ, 1000 ലൈക്ക് കിട്ടുമെന്ന്. അതാണ് ലൈക്കിനെ കുറിച്ച് അന്നാ ഞാൻ ബോധവാനാവുന്നത്. അതായത് കുട്ടിക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ ഈ എണ്ണയിൽ എന്ത് മന്ത്രമാണ് ജപിച്ചു ചേർക്കേണ്ടത്? മന്ത്രം ജപിച്ചു ചേർക്കുക, സാരസ്വത മന്ത്രം, അതറിയോ എന്നുള്ളതാണ്. വീട്ടിൽ പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് നല്ല വരനെ കിട്ടാൻ വേണ്ടിയിട്ട് ഏത് മന്ത്രം ജപിക്കേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ഫോൺ കട്ട് ചെയ്യും. വീണ്ടും വിളിച്ചാൽ പറയും, മേലിൽ എന്നെ വിളിക്കരുത് എന്ന് പറയും. എന്നോട് തന്നെ എന്നെ അറിയുന്ന എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ചോദിച്ചു, നീ ഇപ്പോൾ സ്ഥിരമായിട്ട് തന്നെ ആയോടാ എന്ന് ചോദിച്ചു. അങ്ങനെ വിളിക്കാൻ കഴിവുള്ളൊരു സ്ത്രീ, എൻ്റെ പ്രായം തന്നെ, അങ്ങനെയായി. ഇപ്പം എൻ്റെ കൈ നോക്കുമോ? ഇല്ല. നോക്കി പറയുമെന്ന് വെച്ചാൽ ഇല്ല. ചരട് ജപിച്ച് കെട്ടി കൊടുക്കുമോ? ഇല്ല. രോഗങ്ങൾക്ക് മരുന്നോ? ഇല്ല. പിന്നെ എന്തിനായി വേഷം കെട്ടിയതിനെന്ന്? ഇങ്ങനെയാക്കി മാറ്റി ഇവര് കാര്യങ്ങളെ. ആചാര്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈമ ചരട് ജപിച്ച് കെട്ടിക്കൊടുക്കാനും എന്ന് ഊതിക്കൊടുക്കാനും പൊട്ടു തൊട്ട് കൊടുക്കാനും ഇങ്ങനെ തലയിൽ കൈവച്ച് ഇലക്ട്രിസിറ്റി ഷോക്ക് അടിപ്പിക്കുന്ന പോലെ അതാക്കി മാറ്റാനും മദ്യപാനമുള്ള ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റാനും ഇങ്ങനെയുള്ള ലുക്കിലൊടുക്ക് വിദ്യകൾ ഇത് ചെയ്യുന്നവരാണ് ആധ്യാത്മിക രംഗത്തുള്ളവർ എന്നുള്ളൊരു ധാരണ ആരാ വരുത്തി വെച്ചത്? അവർ എനിക്ക് ഉത്തരവാദിത്തം സ്വയം ധാരണത്തെന്ന് പറയില്ലേ, അവരവരെന്നെ വരുത്തി വെച്ചതായിരിക്കും. ഇത്തരം കാര്യങ്ങൾ മാത്രം ഹൃദിസ്ഥമാക്കി വെച്ച് അതിനനുബന്ധമായിട്ട് കുറച്ച് മന്ത്രങ്ങളും ഈ ലുക്കിലൊടുക്കും വിദ്യകളും കയ്യിൽ വെച്ച് സം മാജിക്, ദേർ ഇസ് നോ ലോജിക് അറ്റ് ഓൾ ബട്ട് മാജിക് റിമെയിൻസ്, അതും വെച്ചുകൊണ്ട് പരിപാടി നടത്തുന്ന ആളുകളെ പറയുന്ന പേരാണ് പണ്ഡിതം മന്യമാനാഹ സ്വയം ധീരാഹ അന്ധേന ഏവ നീയമാനാഹ, അന്ധന്മാരാൽ നീയന്മാരന്മാരായിട്ടുള്ള നയിക്കപ്പെടുന്ന ആളുകൾ. അവരെന്താ ഇങ്ങനെ ആവാൻ കാരണം? അവരെ നയിച്ചത് അങ്ങനത്തെ ഒരു ഗുരുവാണ് നയിച്ചത്, അങ്ങനത്തെ ഒരു ഗുരുവാണ് നയിച്ചത്, അതുകൊണ്ട് അവരങ്ങനെ ആയത്. നല്ലൊരു ഗുരു ഇരുന്നിട്ട് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, മറ്റേ പ്ലൂട്ടോണിയോ മറ്റോ ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കാമെന്ന്. എന്നിട്ട് അപ്പുറത്തുള്ള ഒരാൾ പറയാണ്, എന്താ അങ്ങരുടെ കഴിവ്, ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയോ ഉണ്ടാക്കി കാണിച്ചവനാ ഞങ്ങളുടെ ഗുരു. ഇങ്ങനെ ചെയ്യുന്ന അറു ഭണ്ടന്മാരായിട്ടുള്ള ആളുകൾ. ഇനി ഇവരാൽ നയിക്കപ്പെടുന്ന ആളുകളുടെ സ്ഥിതി എന്താ വാസ്തവത്തിൽ? ഇവിടെയുള്ള അസാമാന്യരായിട്ടുള്ള ആളുകൾ, ചിദാനന്ദപുരി സ്വാമികളുണ്ട്, കൈവല്യ സ്വാമികളുണ്ട്, ആത്മചൈതന്യമുണ്ട്, പ്രജ്ഞാനാനന്ദ, അങ്ങനെയുള്ള ഒരു പേര് പറഞ്ഞ് അവസാനിക്കില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇവരോടൊക്കെയും പോയിട്ട് ചോദിക്കും, അവരോട് പോയി ചോദിക്കും, ഈ ഭാഗവതകാരൻ്റെ ഭാഗവതൊക്കെയും കേൾക്കാറുണ്ട്? ഓ, കേൾക്കേണ്ടതാണ്. ഓ, അങ്ങനെയാണോ? അതെ. ആ, അദ്ദേഹം ശാസ്ത്രകാരനാണ്, അദ്ദേഹം ശാസ്ത്രജ്ഞനാണ് അത്ര. എന്നോട് പറഞ്ഞാൽ ശാസ്ത്രജ്ഞനാണ്, നാസയിലൊക്കെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ്. കാരണം എന്താ കഴിഞ്ഞാൽ, പശുവിന്റെ കൊമ്പിന്റെ ഇടയിൽ റേഡിയേഷൻ തടഞ്ഞിട്ടുള്ള ശേഷിയുണ്ട്. അപ്പോ പശുവിന്റെ കൊമ്പ് ഇങ്ങനെ ഊരിയെടുത്തിട്ട് വീടിന്റെ രണ്ട് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഓസോൺ പാളി പോലെ നിൽക്കുന്ന പറയുന്നത്. അതൊന്നും നാസകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ വലിയ ആള് തന്നെയാണ്. ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണി ഉണ്ടാക്കുക, കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് കേരളത്തിന് ഗൾഫ് പോലെയാകാമെന്ന്, അതും വലിയൊരു കണ്ടുപിടുത്തല്ലേ? അപ്പൊ ഇവിടെയുള്ള യഥാർത്ഥത്തിലുള്ള പണ്ഡിതന്മാരോട് ചോദിക്കുന്നത് ഇങ്ങേരെ കേട്ട് പഠിക്കാൻ, ഇങ്ങനെ കണ്ടുപഠിക്കാനാ പറഞ്ഞ, അറിയൂന്നാ ചോദിക്കുന്നത് യഥാർത്ഥ പണ്ഡിതന്മാരോട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യുന്നത്? അവർ സ്വയമേവ അന്ധന്മാര്, അവരെ അന്ധന്മാരാണ് നയിച്ചിട്ടുള്ളത്. ഇനി അവര് അവരാൽ നയിക്കപ്പെടാൻ പോകുന്നവർ എന്തായി മാറും? അന്ധന്മാരായിട്ട് മാറും, യാതൊരു സംശയവുമില്ല. അന്ധാഹ യഥാ തഥാ, അങ്ങനെ അന്ധന്മാരാൽ നയിക്കപ്പെടുന്ന അന്ധേന ഏവ നീയമാനാഹ അന്ധാഹ യഥാ തഥാ, അന്ധന്മാരാൽ നീയമാനന്മാരായിട്ടുള്ള നയിക്കപ്പെടുന്നവരായിട്ടുള്ള അന്ധന്മാരെന്ന പോലെ ദന്ദ്രമ്യമാണാഹ.
ഏറ്റവും കുടിലമായിട്ടുള്ളത് വളഞ്ഞ് പൊളഞ്ഞ് ക്രമരഹിതമായിട്ട് കിടക്കുന്ന വഴിയിലൂടെ ഗമിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്താ ഉണ്ടാകുന്നത്? പരിയന്തി, സംസാരത്തിൽ അങ്ങുമിങ്ങും ചുറ്റിക്കറങ്ങുന്നു എന്നർത്ഥം. ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഹിമാലയത്തിൽ പോയതും ആശ്രമവാടങ്ങളിൽ പോയതും ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ലോകത്തിൽ നിന്നുള്ള വിടുതല് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അതിലൊരു അപരോക്ഷാനുഭൂതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയത്. സാധാരണ ആൾക്കാരുടെ കാര്യം അത് പോട്ടെ, അതിൽ നിന്ന് വിട്ട് ഇതൊക്കെയും സാധാരണ സംസാരമാണത്, സംസാരമല്ല സത്യം, അതിൽ നിന്ന് വിട്ടുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആശ്രമവാടങ്ങളിൽ പോയിട്ട് വരുന്ന ആൾക്കൊരു മഞ്ഞമുണ്ട് കിട്ടിയിട്ടുണ്ടാവും. ചൈതന്യൻ എന്നും പറഞ്ഞ് ഒരു മഞ്ഞമുണ്ട് കിട്ടിയിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞു വന്ന് അവര് തീർക്കുന്ന ലോകമായിരിക്കും ഏറ്റവും വലിയ സംസാരം, കട്ടിയായിട്ടുള്ള സംസാരം. 10 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ 70 കൊല്ലം, 10-80 വയസ്സുള്ള ഒരു കാരണവരെ, അല്ല ഭാര്യയ്ക്കും ഉണ്ട് 10-75 വയസ്സ്, എന്നിട്ട് അവരോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി 10 ലക്ഷം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 70 കൊല്ലം താമസിക്കാനുള്ള ഫ്ളാറ്റ് ഞങ്ങൾ കെട്ടിത്തരാമെന്ന്. ഈ രണ്ടു പേരത് വിശ്വസിച്ച് അവർ പറയാണ് ഞങ്ങൾ വെറും 10 ലക്ഷേ കൊടുത്തുള്ളൂ, 70 വർഷമാണ് ഞങ്ങൾക്ക് താമസിക്കാനുള്ള അനുവാദം തന്നിട്ടുള്ളത്, ഇവർക്ക് വയസ്സെൺപതായിട്ടുണ്ട്. ഇങ്ങനെ സാധാരണ സംസാരികളേക്കാൾ വലുതായിട്ടുള്ള കടുകട്ടിയായിട്ടുള്ള സംസാരികളായിട്ട് മാറുകയാണ് പണ്ഡിതം മന്യന്മാരായിട്ടുള്ള ആളുകൾ, സ്വയം ധീരന്മാരായിട്ട് ചമയുന്ന ആളുകൾ, എല്ലാ കോമാളി വേഷവും കെട്ടിക്കൊണ്ട്. അത് നമ്മുടെ നാട്ടിൻ പുറത്ത് നിരക്കെ പരക്കെ കാണാം, ഇത്തരം ആളുകൾ നിരക്കെ പരക്കെ കാണാം. അവരെന്താ ചെയ്യുന്നത്? പരിയന്തി. അവർ ജനങ്ങളെ എന്തോ ആക്കിക്കൊള്ളട്ടെ, പക്ഷെ അവരുടെ ഗതി എന്താണ്? അവർ സംസാരത്തിൽ കിടന്നിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, ഒരു വിടുതലുമില്ലാതെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ പറയുന്ന ഇപ്പം ഈ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം. അവിദ്യയിൽ വർത്തിക്കുന്ന, അന്ധകാരത്തിൽ വർത്തിക്കുന്ന ആളുകൾ, അറിവില്ലാത്തവർ ചെയ്യുന്ന തെറ്റ് വലിയ തെറ്റല്ല. കോടതി പോലും ചോദിക്കും, ഒരു തെറ്റ് ചെയ്തു എന്ന് അടിപിടി കൂടി അവിടെ വന്നു, എന്താ പേര്? ചിലപ്പോൾ മൈസായിട്ട് നേരിട്ട് ചോദിക്കും, എൻ്റെ പേര് ബാലകൃഷ്ണൻ, എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 8ാം ക്ലാസ് വരെ. ഓക്കെ. പിന്നെ വാദപ്രതിവാദങ്ങൾ ആരംഭിക്കും. അങ്ങനെയൊക്കെ മനസ്സിലായി, അയാളെ വർത്തമാനം കൊണ്ട് മനസ്സിലായി ഇതൊരു പാവം പൊട്ടനാണത്, ഇവിടെ കോടതിയുണ്ടെന്നും നിയമമുണ്ടെന്നും മുഖ്യധാര അതിൽ പെടുന്ന ആളുകൾ മുഴുവൻ അതിൻ്റെ മുമ്പിൽ കീഴ്വഴങ്ങിയ തീരുമെന്നും അറിയാതെയാണ് പോയിട്ട് ഇടി കൂടിയത്. അത് 100 ആൾ നിൽക്കുന്നിടത്ത് കൂടി വെച്ചിട്ട് ആ പോലീസ് പിടിക്കുന്ന അറിയാം. പക്ഷേ കേസ് പരമാവധി വാദിഭാഗം വക്കീൽ വാദിച്ചു, ഒരുവിധം തെളിഞ്ഞാലും ചിലപ്പോൾ അയാളെ ചിലപ്പോൾ വെറുതെ വിടും, കാരണം ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കാൻ. നേരെ മറിച്ച് ഒരാളോട് കുറ്റം ചെയ്തു, അവിടെ വന്നു, എന്താ പേര്? മൈ നെയിം ഈസ് ഗംഗാധരൻ, ഡോക്ടർ ഗംഗാധരൻ. ഓ, MBBS, IAS, MBBS. അപ്പം മജിസ്ട്രേറ്റ് കണക്കിൽ വെച്ചിട്ടുണ്ടായിരിക്കും, കേസ് തെളിഞ്ഞാൽ നിൽക്കില്ല ഞാൻ തരേണ്ടടാ. കാരണം അറിവുള്ളവൻ തെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അറിവിൻ്റെ മുഖ്യധാരയിൽ കടന്നൊരാള്, നിയമം അറിയുന്ന ഒരാൾ നിയമലംഘനം നടത്തിക്കൂടാ. ഇത് പറയുന്ന സമയത്ത് ഇവിടെ ഹരിപ്പാട് MLA ആയിരുന്ന ഒരു സ്ത്രീയാണ്, അവരൊരു ജാഥ നടത്തി. ജാഥ നടത്തിയപ്പോ ഹെൽമറ്റ് വെക്കാതെ ജാഥ നടത്തിയത്. അവർ MLA ആണ്, നിയമം അറിയേണ്ടവളാണ്, നിയമം അതിനെ അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ്, അവരൊന്നും നടക്കാൻ പാടുണ്ടോ? ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് അവിടെ പോയിട്ട് 100 രൂപ കെട്ടിവെച്ചു. എന്തൊരു മനോഹാരിത. ആ നിയമത്തിന് മുമ്പിൽ അവർ വഴങ്ങി. അവര് ശക്തിയായിട്ടുള്ള വനിതയാണ്, ഭരണാധികാരിയാണ്. അപ്പൊ അവരതിന്റെ മുമ്പിൽ അത് വഴങ്ങുകയാണ് ഉണ്ടായത് നിയമത്തിന് മുമ്പിൽ വഴങ്ങി. അപ്പോ ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു വന്നു, നമുക്ക് ഇവിടേക്ക് തിരിച്ചു വരാം. പരിയന്തി, എവിടെ ഏത് വഴിക്കൂടെ സഞ്ചരിച്ച് ഞാൻ മറന്നുപോയെന്ന് സത്യം. പരിയന്തി, സംസാരത്തിൽ അങ്ങുമിങ്ങും ചുറ്റിക്കറങ്ങുന്നു. അറിവുള്ളവൻ തെറ്റു ചെയ്യുമ്പോൾ ഈശ്വരൻ അവരെ അങ്ങനെ കറക്കുമെന്നർത്ഥം, മോചനമില്ലാത്ത രീതിയിൽ. അത് വലിയ ശിക്ഷയാണ്. അറിവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന ഈ കുഴി തന്നെയാണ്, ഈ പാതാളം തന്നെയാണ് അവൻ്റെ സ്വർഗം പാപം, അവൻ അറിയുന്നില്ല. പക്ഷേ സ്വയം തീരാ പണ്ഡിതം മന്യമാനാഹ എന്ന് പറയുന്നു. അവൻ എന്താ സംഭവം? അവൻ കാര്യങ്ങൾ അറിയുന്നുണ്ട്, എന്നിട്ടും അവന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, അവൻ്റെ ദുഃഖം എന്തായിരിക്കും? അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള ആളുകള് ദന്ദ്രമ്യമാണാഹ പരിയന്തി ദന്ദ്രമ്യമാണാഹ. അവരെ ഏറ്റവും കുടിലവും
വളഞ്ഞ് പുളഞ്ഞ് ക്രമരഹിതവുമായിട്ട് കിടക്കുന്ന വഴികളിലൂടെ, മുള്ളുമുരുടെ മൂർഖം പാമ്പുള്ള വഴികളിലൂടെ അവിടെ കിടന്നിട്ട് ഇങ്ങനെ വട്ടം കറങ്ങുകയാണ് അവർ. അവൻ വലിയ ദുഃഖം സഹിക്കുന്നുണ്ടോ എന്ന് സാരം. ഭാഷ്യം: അവിദ്യായാമന്തരേ അവിദ്യായാം മധ്യേ ഖനീഭൂത ഇവ ഖനീഭൂതേ ഇവ തമസി വർത്തമാന വേഷ്ട്യമാനാഹ പുത്ര പശുവാദി തൃഷ്ണ പാശശതൈഹി. പാശശത എന്ന് പറഞ്ഞാൽ ഒരു കയറൊന്നുമല്ല അവിടെയുള്ളത്. ഒരു കയറിട്ട് കഴുത്തിൽ മുറുക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഗതികേട് നമുക്കറിയാവുന്ന കാര്യമുള്ളൂ. ഇത് നൂറുകണക്കിന് തൃഷ്ണകൾ, പുത്ര പശുവാദി തൃഷ്ണകൾ. എനിക്ക് നല്ല പുത്രന്മാരുണ്ടാകണം, പശു ധനമുണ്ടാകണം, എല്ലാവിധത്തിലും ഐശ്വര്യവും വീര്യവും കീർത്തിയും എൻ്റേത് മാത്രമാകണം എന്നുള്ള ഭാവത്തിൽ, എന്നുള്ള താല്പര്യത്തിൽ അതിനകത്ത് വർത്തിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള തൃഷ്ണ, ഇൻസാഷ്യബിൾ തേഴ്സ്റ്റ്, ആ ആഗ്രഹമാകുന്ന പാശങ്ങൾ കയറെടുത്ത്, അതൊരു പാശമല്ല ശതക്കണക്കിന് പാശങ്ങൾ, അതെടുത്ത് കെട്ടുന്ന ആളുകൾ. ഇവിടെ പറയുകയാണ്, അവിദ്യയുടെ മധ്യത്തിൽ സംസാരികളായിട്ട് ഖനീഭൂതമായിട്ടുള്ള അന്ധകാരത്തിൽ ഇരുന്ന പോലെ കഴിയുന്നവർ. അതിങ്ങനെയാണ് അന്ധകാരത്തിൽ മൂടുന്നത്. പുത്രന്മാര്, പശുക്കള് മുതലായവരിലുള്ള തൃഷ്ണകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം, അവരുടെ ലോകം, അവരുടെ വീടും അതിൻ്റെ ചുറ്റുമുള്ള പറമ്പും, ആ പറമ്പിൻ്റെ ചുറ്റും കിട്ടിയൊരു മതിൽ, ആ മതിലിൻ്റെ ഉള്ളിലാണ് അവരുടെ ജീവിതം. അതിനപ്പുറമുള്ളൊരു ജീവിതം അവരെ സംബന്ധിച്ചിടത്തോളം അന്യമാണ്. അതിനപ്പുറമുള്ള ലോകത്തെ അവർ കാണുന്നില്ല. അതുകൊണ്ടാണ് അവരെ പറയുന്നത് അന്ധകാരത്തിൽ എന്ന പോലെ എന്ന് പറയുന്നത്. അവരുടെ വീട്ടിലുള്ള ബൾബും വിളക്കുകളൊക്കെ ഉണ്ട്, പക്ഷേ അന്തരംഗത്തിൽ വെളിച്ചം കയറിയിട്ടില്ല എന്ന് മാത്രം. പുറത്തുള്ള വെളിച്ചം കൊണ്ട് കാര്യമില്ല, അന്തരംഗത്തിലും വെളിച്ചം വേണം. അതില്ല. കാരണം എന്താണ്? അവരവരിൽ ചുരുങ്ങി നിൽക്കുന്നു. അക്ഷരങ്ങളുടെ കൂട്ടായ്മയില്ലായ്മ. അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരം വന്ന് ഭവിക്കാത്ത പരമമായിട്ടുള്ള സത്യം. ആ സത്യത്തെക്കുറിച്ചുള്ള അറിവ് ഏറ്റുവാങ്ങാൻ കഴിയാതിരിക്കുന്ന ആളുകൾ ആരാണ്? അക്ഷരക്കൂട്ടായ്മയില്ലാത്ത ആളുകൾ, സാക്ഷരന്മാര്. അക്ഷരക്കൂട്ടായ്മ ഇല്ലാത്ത ആളുകൾ മറച്ചിട്ട് കഴിഞ്ഞാൽ സാക്ഷരന്മാര് രാക്ഷസന്മാരായിട്ട് മാറും. എന്താണ് രാക്ഷസത്വം? സാക്ഷരം രാക്ഷസം. സർവ ഐശ്വര്യവും വീര്യവും കീർത്തിയും എല്ലാം എൻ്റേതായിരിക്കണം. അത് നല്ല കാര്യമായിക്കോട്ടെ. അത് മറ്റുള്ളവരുടേത് ആയിരിക്കുകയും വരുത്. അവിടെ മറ്റുള്ളവരുടെ സ്വത്ത് പോലും കവർന്നെടുക്കുന്ന ആളുകൾ, അവരത് അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം വേറെ. എത്രയാണേലും ഉള്ളിൻ്റെ ഉള്ളിൽ കുത്തുണ്ടല്ലോ, എടാ കള്ള, എടാ കള്ള, അപ്പൊ തിരിഞ്ഞു നോക്കുക, ആരെന്നെ കള്ളന്ന് വിളിക്കണേ. അവരവർ തന്നെയാണ് വിളിക്കുന്നത്. ജന്മം മുഴുവൻ എടാ കള്ള എന്നുള്ള വിളിയും കേട്ടുകൊണ്ട് ജീവിക്കുന്ന ആ സങ്കടം ആലോചിച്ചു നോക്കുക. സ്വന്തമായിട്ടൊരു കീറ കൗപീനം പോലും സമ്പാദിച്ചു വെക്കാൻ കഴിയാത്ത ആളുകൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, കട്ടും കവർന്നും. അവരുടെ ഗതിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പുത്രന്മാരും പശുക്കളും, അഥവാ മറ്റേ ധനം, വിവിധങ്ങളായിട്ടുള്ള ധനം, അത് കൂടുതലുണ്ടെങ്കിൽ അയാളെ ജീവിതത്തിൽ വലിയവനായി എന്ന് കരുതി ജീവിക്കുകയാണ്. അയാൾ സ്വയം കെട്ടപ്പെടുകയാണ്, അയാളാൽ കെട്ടപ്പെടുകയാണ് എന്ന് സാരം. സ്വയം വയം ധീരാഹ പ്രജ്ഞാവന്ത പണ്ഡിതാഹ ശാസ്ത്രകുശലാശ്ചേതീ ശാസ്ത്രകുശലാഹ ച ഇതി മന്യമാനാഹ തേ തന്ത്രമ്യമാണാഹ അത്യർത്ഥം കുടിലം അനേക രൂപാം ഗതിം ഇച്ഛന്തോ ജനാമരണ രോഗാദി ദുഃഖൈഹി പരിയന്തി പരിഗച്ഛന്തി മൂഢാഹ അവിവേകിനഹ അന്തേന ഏവ ദൃഷ്ടിവിഹീനേന ഏവ നിയമാന വിഷമേ പഥി യഥാ ബഹവോന്ധ മഹാന്തം അനർത്ഥം ഇച്ഛന്തി തദ്വത്. ഇതിൽ പറയുന്ന വാക്കുകൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്കൃതം മലയാളമായി. ഇതേ വാക്കുകൾ തന്നെ, സ്വയം വയം ധീരാഹ പ്രജ്ഞാവന്തഹ പണ്ഡിതാഹ ശാസ്ത്രകുശലാഹ, നമുക്കറിയാവുന്ന വാക്കുകളാണ് അതൊക്കെ. സ്വയം തങ്ങൾ ധീരന്മാരാണെന്ന്, പ്രജ്ഞാവന്തന്മാരാണ്, പണ്ഡിതന്മാരാണ്, പ്രജ്ഞയുള്ളവരാണ്, പണ്ഡിതന്മാരാണ്, അറിവാളികളാണ്, ധീരന്മാരും ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരും ആണെന്ന് അഭിമാനം കൊള്ളുന്ന ആളുകള്,
അവരാണ് അവിവേകികൾ. ഏറ്റവും മോശമായിട്ടുള്ള സ്വഭാവം എന്താണെന്ന് അറിയാമോ? എനിക്ക് യാതൊരു വിധത്തിലുള്ള മോശമായിട്ടുള്ള സ്വഭാവം ഇല്ല എന്ന് പറയുന്ന ആളുകൾ കാണിക്കുന്നതാണ് ഏറ്റവും മോശമായിട്ടുള്ള സ്വഭാവം. ഞാൻ ധീരനാണെന്ന് പറയുന്നവൻ ധീരനായിരിക്കില്ല. ഞാൻ പണ്ഡിതനാണെന്ന് പറയുന്നവൻ പണ്ഡിതനായിരിക്കില്ല. ഞാൻ 10 ഡോക്ടറേറ്റ് എടുക്കുന്നവനാണെന്ന് 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഡോക്ടറേറ്റ് എടുത്തതിന് യാതൊരു ഫലവുമില്ലാണ്ടായി പോകുന്നു. അതുള്ളവനാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് നടക്കില്ല. അതുകൊണ്ട് ഇവരെന്താ അവിവേകികളാണ് എന്ന് പറയുകയാണ്. ഇത്തരം ആളുകളെയാണ് അവിവേകികളാണ് എന്ന് പറയുന്നത്. കുടിലമായിരിക്കുന്ന അനേകം ഗതികൾ, ഒരു ഗതിയൊന്നുമല്ല, കുറച്ച് അങ്ങടി ചാടി കുറച്ച് ഇങ്ങടി ചാടി, ആ ഗതികളിലൂടെ ഒരന്ധൻ മറ്റൊരന്ധനെ എങ്ങനെയുണ്ടാവും? അതുപോലെ നയിക്കപ്പെട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. എവിടെയൊക്കെ കുഴിയിൽ ചെന്ന് കയറുമ്പോൾ അവിടെ അടുക്കാൻ മുമ്പിൽ നടക്കുന്ന അന്ധനാണ്. 100 അന്ധന്മാരുണ്ടെങ്കിലും ഒരു വെളിവുള്ളവന് മുമ്പിൽ നടന്നാൽ മതി, അയാൾ വഴി കാണിക്കും, മറ്റുള്ളവർ ആ വഴി കൂടെ നടക്കും, എവിടെയും ഇന്ന് വഴിയില്ല. മുമ്പിലുള്ളവർ അന്ധനാണെങ്കിലോ, അയാൾ ഇത് കുഴിയിൽ വീഴും, അപ്പൊ ഒരു ശബ്ദം കേൾക്കാം, അപ്പോഴും ഒരു ശബ്ദം കേൾക്കാം. അപ്പൊ അതിന്റെ പുറകിലുള്ള ആള് പറയും എന്തോ ഒരു ശബ്ദം കേട്ടു മുമ്പിൽ, അയാൾ മുമ്പിലോട്ട് നടക്കും, അയാളും ചെന്ന് കുഴിയിൽ വീഴും. ആണ് അന്ധന്മാരാൽ അന്ധേനൈവനീയമാണ് യഥാന്തഹ എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള അവിവേകികൾ എന്താ ഉണ്ടാകുന്നത്? അനേകം അനേകം വിവിധങ്ങളായിട്ടുള്ള ഗതികളിലൂടെ, നേർഗതിയല്ലാതെ വിവിധ ദുർഗതികളിലൂടെ അന്ധൻ മറ്റൊരന്ധൻ എന്ന പോലെ നയിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എവിടെ എത്തിച്ചേരുന്നൊക്കെ അറിയാലോ. എങ്കിൽ പോലും അതിനെ വിശദീകരിക്കും. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഭഗവാനേ കൃഷ്ണ.